അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 2, വിഷയം പിശാചിൻ്റെ തന്ത്രം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുഫീന അഹദ അമ്മാ ബഅദ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. പ്രിയമുള്ള കൂട്ടുകാരെ, പിശാചിൻ്റെ ദുർബോധനങ്ങളെക്കുറിച്ച് ഇന്നലെ നാം ഓർമ്മപ്പെടുത്തി. ഇന്ന് പിശാചിൻ്റെ തന്ത്രത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെയും അവൻ്റെ സാഹചര്യങ്ങളും വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പിശാചിൻ്റെ ആക്രമണം ഉണ്ടാവുക. ഒരു കോളേജ് കുമാരനെ സംബന്ധിച്ചിടത്തോളം അർദ്ധനഗ്നയായ പെണ്ണ് മുന്നിൽ വന്നാൽ, അല്ലെങ്കിൽ അതിന് സമാനമായ വേഷങ്ങൾ സ്വീകരിച്ച് ഒരു സ്ത്രീ എത്തിയാൽ, തീർച്ചയായും അവൻ അവളിൽ വശംവദനാവും. ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അർദ്ധനഗ്നയായ പെണ്ണിലേക്ക് ചിലപ്പോൾ അദ്ദേഹം നോക്കിക്കൊള്ളണമെന്നില്ല. കാരണം പഠിച്ച എൽമിനോടുള്ള കൂറാണ്. നേരെ മറിച്ച് പർദ്ദ ധരിച്ച് അവൻ്റെ വിശ്വാസം ചോർന്നെടുക്കാൻ വരുന്ന അത്തരം രീതിയിൽ സമീപിക്കുമ്പോൾ, ഒരു പക്ഷേ ഇസ്ലാമിയത്തുള്ള പെണ്ണാണല്ലോ എന്ന് കരുതി അദ്ദേഹം അതിൽ വീഴുകയാണ് പതിവ്. അതിലേക്ക് ചേർത്തി വെക്കാൻ പറ്റിയ മനോഹരമായ ഒരു സംഭവം, ഇമാം ഇബ്നു അബിദുനിയ മക്കായിദു ഷെയ്ത്വാൻ എന്നതിൽ പരാമർശിക്കുന്നത് കാണാം. പഴയ കാലത്ത് ഒരു വിഭാഗം ദൈവമായി ആരാധിച്ചിരുന്ന ഒരു മരമുണ്ടായിരുന്നു. ഒരാളത് മുറിച്ചു മാറ്റാൻ വേണ്ടി കടന്നു വരികയാണ്. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കപ്പെടുന്നതിൽ കോപിഷ്ടനായ അയാൾ ആ മരം മുറിച്ചു മാറ്റിയേ അടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹം കടന്നു വരികയാണ്. പോകുന്ന വഴിയിൽ പിശാജ് മനുഷ്യരൂപത്തിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടി. പിശാജ് ചോദിച്ചു, നിങ്ങളെങ്ങോട്ടാണ്? അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു വിഭാഗം ആളുകൾ ആരാധിക്കുന്ന ഒരു മരമുണ്ട്, ഞാനത് മുറിക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും പിശാജ് പ്രതികരിച്ചു, നിങ്ങൾ അതിനെ ആരാധിക്കുന്നില്ലല്ലോ, ആരെങ്കിലും ആരാധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കെന്ത് സംഭവിക്കാനാണ്? അദ്ദേഹം പറഞ്ഞു, അത് പറഞ്ഞാൽ പറ്റില്ല, ഞാനത് മുറിക്കുക തന്നെ ചെയ്യും. ആ സന്ദർഭത്തിൽ പിശാജ് പറഞ്ഞു, നിങ്ങൾക്കത് മുറിക്കാൻ മെനക്കെടാതെ പിന്മാറുന്നതല്ലേ നല്ലത്, കാരണം എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് 2 ദീനാറ് നൽകാം. അദ്ദേഹം ചോദിച്ചു, ആരാണ് എനിക്ക് 2 ദീനാറ് നൽകുക? പിശാജ് പറഞ്ഞു, അത് ഞാൻ തരും, ഉറപ്പാണ്. അദ്ദേഹം തിരിച്ചുപോയി. പിറ്റേ ദിവസം നേരം വെളുത്ത് തലയിണയുടെ താഴ്ഭാഗത്ത് നോക്കിയപ്പോൾ ഉണ്ട് 2 ദീനാറ്. അദ്ദേഹം അതെടുത്തു. അന്നത്തെ ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം എഴുന്നേറ്റ് നോക്കി, പക്ഷേ തലയിണയുടെ താഴ്ഭാഗത്ത് ദീനാറ് കാണാനില്ല. കോപിഷ്ടനായ അദ്ദേഹം വീണ്ടും മരം മുറിക്കാൻ വേണ്ടി കടന്നു വരിക. വീണ്ടും പിശാജ് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നിങ്ങളെങ്ങോട്ടാണ്? ഞാൻ മരം മുറിക്കാൻ പോവുകയാണ്. ആ സമയത്ത് പിശാജ് പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങൾക്കതിന് സാധ്യമല്ല. അദ്ദേഹം പിശാജിനെ മറികടന്ന് മുറിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ പിശാജ് അയാളെ മലർത്തിയടിച്ച് അപായപ്പെടുത്തി. പിശാജ് ചോദിച്ചു, അത്തതിരി മന്നാന, ഞാൻ ആരാണെന്നറിയോ? അനശ്ചയത്വാൻ, ഞാൻ പിശാജാണ്. ആദ്യം നിങ്ങൾ വന്നത് അള്ളാഹുവിന് വേണ്ടിയുള്ള ക്ഷോഭത്തോടെയാണ്. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്ന ആളുകളോടുള്ള വെറുപ്പ്. ആ സമയത്ത് നിങ്ങളെ നേരിടാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തു ചെയ്തു? നിങ്ങൾക്ക് 2 ദീനാറ് നൽകി നിങ്ങളുടെ ആദർശം ഞാൻ വിലക്കെടുത്ത് വാങ്ങിയതാണ്. ഇപ്പോൾ നിങ്ങൾ വീണ്ടും അത് മുറിക്കാൻ വേണ്ടി വന്നത് ആ 2 ദീനാറ് നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന കാരണത്താലാണ്. അതിനാൽ അനായാസം ഞാൻ നിങ്ങളെ പരാജയപ്പെടുത്തിയതാണ് എന്ന് പിശാജ് പറഞ്ഞ സംഭവം മഹാന്മാരെ കിതാബിൽ കാണാം. ഈ രീതിയിൽ പിശാജ് മനുഷ്യനെ കീഴ്പ്പെടുത്തും. അതുകൊണ്ടാണ് ഇമാം ഭൂസൂര്യ തങ്ങൾ പറഞ്ഞത്, വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസ്ഹിമ വഇൻഹുമാ മഹലാകന്നസഹ ഫത്തഹിമി.
അമ്പയറുടെ റോളിൽ പിശാച് വരും എന്നിട്ട് കാര്യങ്ങൾ നിനക്ക് അനുകൂലമായി പറയും. അതുകൊണ്ട് വിശ്വാസികൾ ജാഗ്രതയി, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.